ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരുക്കിയ കോവിഡ് ഫീൽഡ് ആശുപത്രി പ്രവർത്തനം തുടങ്ങി. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഫീൽഡ് ആശുപത്രിയുടെ പ്രവർത്തനത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. 3000-ലധികം കോവിഡ് ബാധിതരെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന ഫീൽഡ് ആശുപത്രിയാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ചിരിക്കുന്നത്. ഫീൽഡ് ആശുപത്രിയായി മാറിയ വേൾഡ് ട്രേഡ് സെന്ററിൽ ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സന്ദർശനം നടത്തി. ആശുപത്രിയിലെ ഒരുക്കങ്ങൾ വിലയിരുത്തിയ ഷെയ്ഖ് ഹംദാൻ ആരോഗ്യ പ്രവർത്തകരുമായി ആശയവിനിമയവും നടത്തി. 800-ഓളം ICU കൾ അടക്കം വിപുലമായ സജ്ജീകരണങ്ങളാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റി വേൾഡ് ട്രേഡ് സെന്ററിലെ ഫീൽഡ് ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഡോക്ടർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ ജീവനക്കാരും അടക്കം വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരെയാണ് DHA ഫീൽഡ് ആശുപത്രിയിൽ വിന്യസിച്ചിരിക്കുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിത സാഹചര്യങ്ങൾ ഉണ്ടായാൽ നേരിടുന്നതിന് എമിറേറ്റിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണ് ഫീൽഡ് ആശുപത്രിയുടെ സാന്നിധ്യമെന്ന് ദുബായ് കോവിഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ മേധാവി ഡോക്ടർ അമീർ മുഹമ്മദ് ഷെരീഫ് പറഞ്ഞു. NTV ദുബായ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.